എൻ്റെ മക്കളെ മാരത്തോൺ ഗെയിം കഴിഞ്ഞു. അതിൽ മനീഷ വിന്നറായി. സംസാരിച്ചാലോ ഇന്ന് നടന്ന എപ്പിസോഡിനെ കുറിച്ച്? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനലും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ എജിപീസ് വേൾഡ്. അങ്ങനെ ബിഗ് ബോസിലെ മാരത്തോൺ ഗെയിം കഴിഞ്ഞു. ഈ വീക്ക്ലി ടാസ്ക് വളരെ വിജയകരമായി പൂർത്തിയായി. ഈ വീക്ക്ലി ടാസ്കിൽ എല്ലാവരും മരിച്ച് കളിച്ചു. പക്ഷേ ബ്രില്യൻ്റായി കളിച്ച ടീം അഖിൽമാരാർ ഇത് പ്ലാൻ ചെയ്തു. അത് ജൂനൈസിനായിട്ടൊക്കെയുള്ള മുട്ടനടി. അഖിൽമാരാർ ഇത് പ്ലാൻ ചെയ്തു. നമ്മുടെ വിഷ്ണു മച്ചാൻ അത് കൊണ്ടുപോയി മുമ്പോട്ട്. അതിനെ മിഥുൻ അതങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു. ഷിജു പുറകിൽ നിന്ന് ചരട് വലിച്ചു. ഇവർ 4 പേരും കൂടി ആ കല്ലടിച്ചു മാറ്റിയ രീതി ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടപ്പോൾ ഉണ്ടല്ലോ മോനെ, രോമാഞ്ചിഫിക്കേഷൻ വന്നു. രോമാഞ്ചിഫിക്കേഷൻ കാരണം നേരെ മുമ്പിൽ 2 പേര് ഇരിപ്പുണ്ടായിരുന്നു. ഒരാൾ നാദ്രയായിരുന്നു, മറ്റേ ആൾ ദേവായിരുന്നു. നേരെ മുമ്പിൽ 2-3 പേര് ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ കണ്ണും വെട്ടിച്ച് മിഥുൻ അത് എടുത്തുകൊണ്ട് പോയിപ്പുണ്ടല്ലോ. സത്യത്തിൽ ലൈവ് അല്ലാണ്ട് ഞാൻ എപ്പിസോഡ് കണ്ടപ്പം ഒരു രോമാഞ്ചിഫിക്കേഷൻ, ശരിക്കും ഒരു കുളിര് പോരി. അത് എടുത്തുകൊണ്ട് പോയിട്ട് തലോണയുടെ ഉള്ളിൽ വെച്ചിട്ട് തലോണയിലേക്ക് മാറ്റി അത് സേവ് ചെയ്ത വഴിയുണ്ടല്ലോ. അഖിൽമാരാർ ഈ സീസണിലെ ബ്രില്യൻ ഗെയിമർ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ ഗെയിമർ. അതിനുശേഷം ലാസ്റ്റ് ബിഗ് ബോസ് അത് നഷ്ടപ്പെട്ടു എന്നും പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് പൊക്കുന്നു. പക്ഷേ അത് അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് മനീഷയിൽ എത്തിച്ച് വേറെ സ്ട്രാറ്റജി ഉണ്ടല്ലോ. അഖിൽമാരാർക്കും ടീമിനും ഹാറ്റ്സ് ഓഫ്, ഒന്നും പറയാനില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അങ്ങനെ മനീഷ ജയിച്ച് 2 ആഴ്ചത്തെ നോമിനേഷൻ ഫ്രീ കാർഡ് മനീഷയ്ക്ക് കിട്ടി. ഇത് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി അവിടെ ഇരിപ്പുണ്ട്. അമ്മയെന്ന് വിളിച്ച് തട്ടിമുട്ടി സീരിയൽ സ്വന്തം അമ്മയായിട്ട് അഭിനയിച്ച് ഇവിടെ എൻ്റെ അമ്മയാന്ന് പറഞ്ഞ് സാഗർ ഉണ്ടല്ലോ, അങ്ങേര് ഇങ്ങനെ കാണിക്കുന്ന വിചാരിച്ചില്ല. അങ്ങേർക്ക് മനീഷ് ജയിച്ചാൽ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങേർക്ക് അതൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പോലും ഉള്ളൊരു സന്മനസ് കാണിച്ചിട്ടില്ല. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന അടുത്ത സംഭവം അത് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ അഖിലും മിഥുനും ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പോയി. അവരിഞ്ഞ് കളിച്ചിക്കട്ടെ, ജയിക്കട്ടെ, അതിലെ നല്ല വ്യക്തി ക്യാപ്റ്റൻ ആവട്ടെ. അടുത്തത് ജയിൽ ടാസ്ക് ആയിരുന്നു. ജയിൽ ടാസ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ ഇരുന്ന കല്ലെടുത്തെറിഞ്ഞ് പൊട്ടിച്ചതിന് നാദരയെയും പിന്നെ ക്യാപ്റ്റൻസി നോക്കാണ്ട് ചുമ്മാ അവിടെ ഇരിക്കുകയും ഗെയിമിൽ മര്യാദയ്ക്കൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യാണ്ട് വന്ന ശോഭനെ പിടിച്ച് ജയിലിലേക്ക് വിട്ടു. പക്ഷേ അവിടെ മെഡിക്കൽ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് മാത്രം മെഡിക്കൽ റൂമിൽ പോയ ലച്ചുവിൻ്റെ പേര് എടുത്തു പറഞ്ഞ ജുനൈസിനെ ലച്ചു വലിച്ചേരി കൊന്നു കളഞ്ഞു. നിനക്ക് മനുഷ്യപ്പറ്റിയില്ല, നിനക്ക് മാന്യതയില്ല, നിന്റെ മാന്യതകൾ കണ്ടുകൂടാന്ന് പറഞ്ഞ് ജുനൈസിനെ വലിച്ചു കയറി ഒട്ടിച്ചപ്പോൾ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ ജുനൈസേ നിനക്ക് പോയി ചത്തുകൂടെ എന്നല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ല. അതിനുശേഷം സോറിയൊക്കെ പറഞ്ഞ് പുറകെ നടന്നു. എന്തിന് സോറി? കിട്ടാനുള്ള എൻ്റെ അപ്പുറം കിട്ടിക്കഴിഞ്ഞിട്ട് ജുനൈസ് ഇനി എന്തോന്ന് സോറി പറഞ്ഞിട്ട് എന്തിനാണ്? ജുനൈസിനെ വലിച്ചു കയറി ലച്ചു ഭിത്തിയിൽ ഒട്ടിച്ചു കളഞ്ഞു. പിന്നെ കണ്ടത് നാദിറയും പിന്നെ നമ്മുടെ ശോഭങ്ങൾ ജയിലിൽ പോയി. അവർക്ക് ടാസ്ക് കൊടുത്തു. നല്ല അടിപൊളി ടാസ്ക്. 3 കളറിലുള്ള പരിപ്പ് കൊടുക്കുകയും അത് വേർതിരിച്ച് വെക്കാൻ പറയും. ഞാനൊരു കലക്കൻ ടാസ്ക്കാണ് കൊടുത്തത്. ആ ടാസ്ക് കൊടുത്തു. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് BB+ ഇല്ല. അപ്പം തന്നെ ബിഗ് ബോസ് അവിടെ കാണിച്ചു നാളത്തെ പ്രമോ. അതിൽ മുട്ടൻ അടിയാണ്. ഈ എന്താ പറയുക, പ്രമോയിൽ മൊത്തം അടി കാണിച്ചെങ്കിലാണല്ലോ പിറ്റേ ദിവസത്തെ എപ്പിസോഡ് ആരെങ്കിലും കാണുള്ളൂ. അതിൽ മനീഷയാണ്. മനീഷനെ ഒരു തള്ളയെന്ന് വിളിച്ചുവെന്നും പറഞ്ഞാണ് മൊത്തം അടിയെന്നാണ് തോന്നുന്നത്. ഷിജുവിനോട് ഒച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇടയ്ക്ക് കയറിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാഗറിനോട് ഒച്ചെടുക്കുന്നുണ്ട്. സാഗർ വെറുതെയാണ്. സാഗറിന് കളിക്കാനൊന്നും കഴിയില്ല. സപ്പോർട്ട് ചെയ്തൊക്കെ വെറുതെ ആയി പോയിന്നാണ്. സാഗറിന് കളിക്കാനൊന്നും കഴിയില്ല. ചുമ്മാ സാഗർ എല്ലാവരും പ്രൊവോക്ക് ചെയ്ത് ചുമ്മാ അടിമേടിക്കാൻ വേണ്ടി നടക്കണതാണ്. അഖിലിൻ്റെ കയ്യിൽ നിന്ന് എപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ മതി. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം കണ്ടത്. എന്തായാലും വിജയിച്ച അഖിൽമാരാണ് ടീമിന് വളരെ വലിയൊരു സല്യൂട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എബ്രഹാം സൈനിങ് ഓഫ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ബൈ ഫ്രം എജിപീസ് വേൾഡ്.